ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എറണാകുളത്ത് ജനിച്ചു വളർന്ന നടിയാണ് സ്വാസിക പൂജ വിജയ് എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയതിനു ശേഷമാണ് സ്വാസിക എന്ന് അറിയപ്പെടുവാൻ തുടങ്ങിയത് ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് രണ്ടായിരത്തി ഒൻപതിലാണ് നടി രംഗത്തേക്ക് കടന്നു വരുന്നത് വൈഗൈ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ശേഷം ഗോരിപാളയം എന്ന സിനിമയിലും അഭിനയിച്ചു ഫിഡിൽ ആയിരുന്നു ആദ്യ മലയാള സിനിമ അത്ര പ്രാധാന്യമുള്ള ഒരു വേഷമായിരുന്നില്ല ചിത്രത്തിൽ ശേഷം മൈതാനം എന്ന തമിഴ് സിനിമയിലും മുഖം കാണിച്ചു പിന്നീട് പ്രഭുവിൻ്റെ മക്കൾ അയാളും ഞാനും തമ്മിൽ ഒറീസ എന്നീ മലയാള സിനിമകളിൽ അവസരം ലഭിച്ചു ഈ സമയത്താണ് സീരിയലിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നത് ദത്തുപുത്രി സീത എന്നീ പരമ്പരകളിലൂടെ നടി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറുകയായിരുന്നു ഇന്ന് നടിക്ക് നിരവധി ആരാധകരുണ്ട് സീത എന്ന പരമ്പര സ്വാസികയെ ഒരു താരമാക്കി മാറ്റുകയായിരുന്നു എന്ന് തന്നെ പറയാം കട്ടപ്പനയിലെ ഹൃദുക്രോഷൻ എന്ന ചിത്രം സിനിമാ ലോകത്ത് നടിക്ക് ഒരു ബ്രേക്ക് നൽകി തേപ്പുകാരി എന്ന ഒരു വിളിപ്പേരും നടിയെ തിരിഞ്ഞെത്തി ശേഷം ഇട്ടിമാണി പുറിഞ്ചു മറിയം ജോസ് വാസന്തി എന്നീ സിനിമകളിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചു വാസന്തിയിലെ പ്രണനത്തിന് മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും സ്വാസിക സ്വന്തമാക്കി ഇപ്പോൾ ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് സ്വാസിക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ദിലീപ് ചിത്രത്തിലും സ്വാസിക പ്രാധാന്യമുള്ള ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സ്വാസികയുടെ അവാർഡ് മോഷണം പോയി എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം രസകരമായ ഗുലുമാൽ പ്രാങ്ക് വീഡിയോകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് അനുപ് പന്തളം സിനിമ ടെലിവിഷൻ താരങ്ങൾക്ക് രസകരമായ കോൾ പ്രാങ്കുകൾ നൽകി അനൂപും ഗുലുമാൽ ഓൺലൈനും കൊറോണ കാലത്തും സജീവമായിരുന്നു ഇത്തവണ അനൂപിൻ്റെ പ്രാങ്കിന് ഇരയായത് നടി സ്വാസികയാണ് സ്വാസികയുടെ സംസ്ഥാന അവാർഡ് പുരസ്കാരമാണ് അനൂപും കൂട്ടരും അടിച്ചുകൊണ്ടുപോയത് സംസ്ഥാന പുരസ്കാരദാന ചടങ്ങിന് ശേഷം സ്വാസികയും സിജു വിൽസണും വാസന്തയുടെ സംവിധായകരും അഭിമുഖത്തിനു വേണ്ടി ഒത്തുകൂടിയിരുന്നു ഇതിനിടെ പുരസ്കാര ഫലകങ്ങൾ തൊട്ടടുത്ത മേശപ്പുറത്ത് വെച്ചു അഭിമുഖത്തിനിടെ അനൂപം കൂട്ടരും സ്വാസികയുടെ അവാർഡ് ഫലകം അടിച്ചുമാറ്റി അഭിമുഖം കഴിഞ്ഞതിന് ശേഷം സ്വാസികയുടെ ഫലകം മാത്രം കാണാനില്ല ഇതോടെ എല്ലാവർക്കും ടെൻഷൻ ഒരു യുവാവ് ഫലകവുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടതായി അവിടെയുള്ള ആരോ പറഞ്ഞു ഇതോടെ പോലീസിനെ വിളിക്കാമെന്നായി അങ്ങനെ സിജു വിൽസൺ പോലീസിനെ ഫോൺ ചെയ്തു സത്യത്തിൽ സിജു വിൽസണും അനൂപും അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രാങ്ക് നടന്നത് എന്ന് പറഞ്ഞ് സിജു വിളിച്ചതും അനൂപിനെ തന്നെയായിരുന്നു അവസാനം അനൂപ് നേരിട്ടെത്തി സ്വാസികയ്ക്ക് അവാർഡ് ഫലകം തിരികെ നൽകുകയായിരുന്നു നിങ്ങൾ പ്രേക്ഷകരിൽ എത്ര പേർ സ്വാസികയുടെ ആരാധകരാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക